രാവിലെ അപ്പൊ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നുമല്ല ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേറ്റാണ്ട് ഈ ലൈറ്റ് ഇന്നലെ ഞാൻ വീഡിയോ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഇട്ടിട്ടുണ്ട് അപ്പം ഇതിന്റെ റിവ്യൂ ഞാൻ മതിയാക്കൊന്ന് തരാം നോർത്തുനിന്ന് ഇവിടെ ഇരിക്കുക എന്നിട്ട് തരാം അപ്പൊ ഇതിൻ്റെ റിവ്യൂന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലൈറ്റിന്റെ ഞാൻ നോക്കിയിട്ട് ലൈറ്റ് വെട്ടം അത്ര പോരാ ഒരു റൂമിലേക്കുള്ള വെട്ടം കിട്ടുന്നുണ്ട് ഒരു റൂമിലേക്കുള്ള നല്ല അവസ്ഥനുള്ള വെട്ടം കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒറിജിനൽ ലൈറ്റില്ലേ അത് നമ്മൾ ശരിക്കും ഇതേപോലെത്തെ മേടിച്ചിടുന്ന ലൈറ്റിൻ്റെ അത്ര വെട്ടം ഇതിന് പോരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിൻ്റെ ഇട്ട ഉള്ളിലിട്ടിങ്ങനെ ലൈറ്റ് ഇതായിരുന്നോ മൂന്നെണ്ണം നാലെണ്ണം അത്ര നാലഞ്ചാറ് എട്ട എട്ട് ഇതങ്ങാണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് തുറന്നു നോക്കേണ്ടി വരും ഇനി എട്ട് സംതിങ് എത്രയാണ് ഇന്നത്തെ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അത്രേ ഇട്ടിട്ടുള്ളൂ അത് കാരണമാണ് ഇതിനകത്ത് ആ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു പോരായ്മ കാണുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റ് കത്തുന്ന ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ സാധാ ലൈറ്റ് കത്തുന്നത് വൈറ്റ് കളറിലാണ് വൈറ്റ് കളറ് ഇതിന് ഏകദേശം ഒരു ബ്ലൂ കളർ രീതിയിലാണ് ഇതിനകത്ത് വെട്ടം പുറത്തേക്ക് വരുന്നത് അപ്പോൾ ആ പോരായ്മയിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇതിനകത്തൊരു ഉപയോഗം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാ ലൈറ്റൊക്കെ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വാട്ട് പന്ത്രണ്ട് വാർട്ട്സും അതേപോലെ ആഫ്സിൽ കൂടുതൽ ചാർജ് എടുക്കും ഇത് വെറും ഫൈവ് വോൾട്ടാണ് എടുക്കുന്നുള്ളൂ ഫൈവ് വോൾട്ടാണ് ഈ ലൈറ്റ് ഞാൻ ഉണ്ടാക്കിയതിൽ ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് കരണ്ട് ആവശ്യം കുറക്കാൻ നല്ലതാണിത് അതുപോലെ വെട്ടൊത്തിരി കുറവാണ് എന്നുള്ളൂ അതുപോലെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് അത്രയും വോൾട്ട് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റായിട്ട് ചോദാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ലൈറ്റ് നല്ല ഇതിൽ വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട് സാധാരണ എല്ലാ ലൈറ്റും വർക്ക് ചെയ്യുന്ന വൺ വോൾട്ട് പിന്നെ എത്രയോ ആംബിയറിലാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിൾ നോക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഇതിൽ എടുത്ത് നോക്കേണ്ടി വരും എന്നാലും വൺ വോൾട്ട് സംതിങ് എത്രയോ ആംബിയറിലാണ് അല്ല ലൈറ്റും ഒരെണ്ണം വർക്ക് ചെയ്യുന്നത് എൽ ഇ ഡി ലൈറ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് എൽ ഇ ഡിൻ്റെ ഫുൾ ഫോം അപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യം നമ്മുടെ എൽ ഇ ഡി നമുക്ക് എൽ ഇ ഡി സൂര്യപ്രകാശത്തിൽ വെച്ച സോളാറോ പോലെ നമുക്കും കറണ്ട് വരാൻ സഹായിക്കും എൽ ഇ ഡി അപ്പം പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കൊണ്ട് അധികം കറണ്ട് തരില്ല അത് അതിലും പക്ഷെ നമുക്കൊരു സോളാർ പാനൽ മേടിച്ച് വയ്ക്കുന്നതാണ് ഒരെണ്ണത്തിൽ നിന്ന് വളരെ കുറച്ചാണ് വോൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല അധികം വോൾട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല വളരെ കുറച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അപ്പം വലിയൊരു പാനൽ തന്നെ ഉണ്ടാക്കിയാലാണ് കുറേ ലൈറ്റ് വെച്ച് വലിയൊരു പാനൽ ഉണ്ടാക്കിയാലാണ് ഒരു ഫോൺ ചെയ്യുക ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള വരെ ഫൈവ് വോൾട്ടെങ്കിലും കിട്ടുള്ളൂ അപ്പം അങ്ങനൊരു ഉപയോഗം ലൈറ്റിനുണ്ട് അത് ഞാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞതെന്നുള്ളൂ അപ്പം ഈ ലൈറ്റ് ഞാൻ നോക്കിയിട്ട് പോരായ്മകളുണ്ട് ഇനി പിന്നെ ഞാൻ നാളെ ഒരു വീഡിയോ ഈ മറ്റേ കുറേ ഇംഗ്ലീഷ് ഫേക്ക് ആയിട്ട് ഫ്രീ എനർജി ഫീ ഫ്രീ എനർജി ജനറേറ്റർ ഉണ്ടാക്കണേ അപ്പോൾ അതിനകത്ത് ഇവർ ഈ ലൈറ്റ് എങ്ങനെ വർക്ക് എന്നുള്ള തിയറി തിയറി അല്ല അതെങ്ങനെ അവരുണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു കാണിച്ചത് അവര് ആ ലൈറ്റ് ഉണ്ടാക്കണ കാണിക്കില്ല പകരം ഫ്രീ എനർജി ജനറേറ്റർ ഉണ്ടാക്കിയിട്ട് അവരുണ്ടാക്കി ആ ലൈറ്റ് വെച്ച് കത്തിച്ച് കാണിക്കും ചിലപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ തൊട്ടട്ടിങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ലേറ്റ് എത്തുന്ന രീതിയിലൊക്കെ അവർ കാണിക്കും പിന്നെ വെറുതെ രണ്ട് വയർ ചുറ്റി അതിൻ്റെ ഉള്ളിൽ വെച്ച് കത്തിക്കുന്നതാണ് അത് ചിലപ്പോൾ ആ നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അൾട്രോ വേവ് കൊണ്ട് ലൈറ്റ് കത്താൻ സാധ്യതയുണ്ട് അത് വേറെ കാര്യം അപ്പം ഈ ലൈറ്റ് അങ്ങനെയല്ല വർക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അടിയിൽ വെച്ച് നമുക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ കറണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇങ്ങനെ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം തൊട്ട് സ്ഥിരമായിട്ട് ഇടാം കാരണം നമ്മുടെ അറിയാലോ ഇത് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ തന്നെയാണ് ഇതും ലോക്ക്ഡൗൺ ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന അയാളുടെ പേരെന്തായിരുന്നു ഫൈസ് ഇബ്രാഹിം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫൈസ് ഇബ്രാഹിം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു ചലഞ്ചിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ ആ ചലഞ്ച് ലോക്ക്ഡൗൺ കഴിയുന്നവരെ വീഡിയോ സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമുണ്ട് അപ്പോൾ ആ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരൂ അതുമാത്രമല്ല ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ലേ വെട്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈറ്റ് ഉണ്ടാക്കുന്നില്ലേ സ്റ്റുഡിയോ ലൈറ്റ് മേക്കിങ് അതിനേക്കാളും ഒത്തിരി കൂടെ കുറവാണ് സ്റ്റുഡിയോ ലൈറ്റ് മേയ്ക്കിങ്ങിന് അതിന് നല്ല വെട്ടം കിട്ടുന്നുണ്ട് ഒരു റൂമിലേക്കുള്ള ഹ്സി കൂടുതലുള്ള വെട്ടം കിട്ടും ആ ഒരു റൂമിലേക്കുള്ള നല്ല വെട്ടം കിട്ടുന്നുണ്ട് ഹ്സി കൂടുതലുള്ള ഹാഫ്സിനുള്ള വെട്ടം ഒരു റൂമിലേക്കുള്ള കിട്ടുന്നുണ്ട് നമ്മുടെ സാധാ ഇതേപോലത്തെ ലൈറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഒരു ശതമാനവും രണ്ട് ശതമാനവും കാര്യം കുറച്ച് ഇതാക്കി നമുക്ക് പറയാം ഇപ്പം ഞാൻ ഫേക്കൊന്നും ഉണ്ടാക്കാൻ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പോരായ്മകളും ഇതും അപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്നവർക്കൊരു ഉണ്ടാക്കി ഞാൻ വെറുതെ പറയണ്ടല്ലോ വെറുതെ ഇതാക്കി ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ ലൈറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് മേക്കിംഗ് വീഡിയോന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ നമ്മുടെ കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തു വെച്ചേക്കാം കേട്ടോങ് മൈ വീഡിയോ ബൈ